ഖാൻവീവ് എംഡിക്കെതിരെ ഭീഷണി പ്രസംഗവുമായി സിപിഎം നേതാവ് ജെയിംസ് മാത്യു. കൈത്തറി തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ഖാൻവീവ് ആസ്ഥാനത്തിന് മുൻപിൽ കൈത്തറി വികസന കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ ഖാൻവീവ് എംഡിയെ തെണ്ടിയെന്ന് വിളിച്ചു സിപിഎം നേതാവിന്റെ വിവാദ പ്രസംഗം. മുൻതളിപ്പറമ്പ് മണ്ഡലം എംഎൽഎയും സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ ജെയിംസ് മാത്യു ആണ് ഖാൻവീവ് എംഡിയെ തെണ്ടിയെന്ന് വിളിച്ച് പ്രസംഗത്തിൽ അസഭ്യം പറഞ്ഞത്. തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക 48 മണിക്കൂറിനുള്ളിൽ നൽകണം, അല്ലെങ്കിൽ എംഡി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ ഈ ഓഫീസിനകത്ത് കാലുകുത്താൻ വിടില്ല. 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നയാളാണ് ഖാൻവീവ് എംഡി. നാണമുണ്ടോ അയാൾക്ക് ഇത് വാങ്ങാനെന്നും ജെയിംസ് മാത്യു തന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെ ചോദിച്ചു. സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ ഓണത്തിന് ശേഷം കൂലി നൽകിയിട്ടില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. 2 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്നാണ് ജീവനക്കാരുടെ ആരോപണം. ശമ്പള പരിഷ്കരണം മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കുക, മുടങ്ങിയ കൂലിയും ശമ്പളവും ഉടൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ എൽഡിഎഫ് സർക്കാരിന്റെ കീഴിലുള്ള ഹാൻഡ്വീവിനെതിരെ സമരം ആരംഭിച്ചത്. കൂലിയും ശമ്പളവും ലഭിക്കാത്ത കൈത്തറി തൊഴിലാളികളുടെ വിഷയം ഏറ്റെടുത്തുകൊണ്ടുള്ള സമര പ്രഖ്യാപനമാണ് സിഐടിയു ഇന്ന് നടത്തിയത്. ഓണത്തിന് ശേഷം തങ്ങൾക്ക് കൂലിയില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. 2 മാസമായി ശമ്പളം ലഭിക്കുന്നില്ലെന്നാണ് ജീവനക്കാരുടെ ആരോപണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും സ്കൂൾ കുട്ടികൾക്കുള്ള യൂണിഫോം അടക്കം തുണി വിതരണത്തിന് അധികൃതർ പുറം കരാർ നൽകിയെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. സ്വന്തമായി സംസ്കരണ യൂണിറ്റ് ഉണ്ടായിട്ടും തുണിത്തരങ്ങൾ മുഴുവനായും തമിഴ്നാട്ടിലെ ഡൈയിംഗ് യൂണിറ്റിൽ നിന്ന് സംസ്കരിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. മാസങ്ങളായി ജീവനക്കാർക്ക് ശമ്പളവും നെയ്ത്ത് തൊഴിലാളികൾക്ക് കൂലിയും മുടങ്ങിയിട്ടും വീണ്ടും പുതിയ ജീവനക്കാരെ തിരികെ കയറ്റാനുള്ള മാനേജ്മെന്റിന്റെ നീക്കവും സ്ഥാപനത്തിന്റെ പ്രതിസന്ധി 10 മടങ്ങ് വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് ജീവനക്കാരും തൊഴിലാളികളും. 2014 യുഡിഎഫ് സർക്കാരിന്റെ ശമ്പള പരിഷ്കരണം അംഗീകരിച്ച് ഉത്തരവിട്ടിരുന്നു. തുടർന്ന് വന്ന എൽഡിഎഫ് സർക്കാർ പ്രസ്തുത ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ജീവനക്കാർ കോടതിയെ സമീപിച്ചു, അനുകൂല വിധി സമ്പാദിച്ച് ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിലും നാളിതുവരെ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ തയ്യാറായിട്ടില്ലെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ജീവനക്കാരെയും തൊഴിലാളികളെയും പിന്തുണച്ചുകൊണ്ട് സിഐടിയു ഇടത് സർക്കാരിന്റെ കീഴിലുള്ള കോർപ്പറേഷനെതിരെ സമരം ആരംഭിച്ചത്. എഡിറ്റോറിയൽ ഡെസ്ക്, ബാംഗ്ലൂർ.